കുറ്റ്യാടി ടൗൺ വികസന പദ്ധതിയുടെ ഭാഗമായുള്ള ഓവുചാൽ പരിഷ്കരണ പ്രവൃത്തി മഴക്കാലമായിട്ടും ഇഴഞ്ഞു തന്നെ. ഫുട്പാത്ത് പൊളിച്ചിട്ട ഇടങ്ങളിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. വ്യാപാരികൾക്കിടയിൽ രോഗങ്ങൾ പടരാനും ഇത് കാരണമായിട്ടുണ്ട്. ടെൻഡർ ഏറ്റെടുത്ത കരാറുകാരന്റെ അനാസ്ഥയാണിത്. ഫുട്പാത്തുകൾ പൊളിച്ചിട്ടത് പലയിടങ്ങളിലും അതേപടി കിടക്കുന്നു. ഇതോടെ കച്ചവടം ചെയ്യാൻ കഴിയാതെ വ്യാപാരികളും വഴി നടക്കാനാവാതെ നാട്ടുകാരും ദുരിതത്തിലാണ്. ഒരാഴ്ച കൊണ്ട് ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ ഒരു മൂന്നാഴ്ചയായി. ഒരു പരിഹാരം ഉണ്ടായില്ല. ഇപ്പോൾ ഇതിങ്ങനെ വെള്ളം ഫുൾ വേസ്റ്റ് വെള്ളം, വളരെ സ്മെല്ലായിട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് ഇവിടെ ഉള്ളത്. അവിടെയുള്ള ഹോട്ടൽ ഇപ്പം പൂട്ടിയിട്ട് മാസങ്ങളായി. ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. കുഴിയിൽ വീണ് കാൽനടയാത്രക്കാരും ചെറുവാഹനങ്ങളും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെ. ചില കരാറുകാർ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് ഗൗരവത്തോടെ കാണണമെന്ന് കെ പി കുഞ്ഞമ്മദുകുട്ടി എം എൽ എ ആവശ്യപ്പെട്ടു. കാസർഗോട്ടുള്ള ഒരു കോൺട്രാക്ടർ എഗ്രിമെൻ്റ് വെച്ച് പ്രവൃത്തി നടത്താൻ തുടങ്ങിയിട്ട് കുറേയായി. ഏതാനും തൊഴിലാളികളെ മാത്രം നിർത്തിക്കൊണ്ട് ജോലി നീട്ടി വലിച്ച് കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. സംസ്ഥാന സർക്കാരും പൊതുമരാമത്തും വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട ഒരു വിഷയമാണിത്. ഓടകൾ പുതുക്കി കൈവരികൾ സ്ഥാപിച്ച് ഫുട്പാത്തിൽ ടൈൽ പതിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് 2019 2 കോടി രൂപയ്ക്കാണ് കരാർ നൽകിയത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.